യേശുവും ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവ് ഇന്നേ ദിനം നമ്മളോട് പറയാണ് ബാറൂക്കിന്റെ പുസ്തകം 4:28 തിരുവചനങ്ങളിലൂടെ, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് ദൈവത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ജീവിതത്തിന്റെ ഒരുപാട് തിക്തമായ അനുഭവങ്ങളിലൂടെ നടന്നു നീങ്ങുന്നവരാണ് മനുഷ്യമക്കളായ നാം എല്ലാവരും. ഒരു തരത്തിലുള്ള പ്രതിസന്ധി കഴിയും, അടുത്ത പ്രതിസന്ധി വന്നു കഴിഞ്ഞു. ഒരു പ്രശ്നം സോൾവ് ചെയ്ത് തീരുമ്പോഴത്തേക്കും അടുത്തത് വന്നു കഴിഞ്ഞു. പക്ഷേ ജീവിതത്തിലെ തളരാതിരിക്കാൻ നമ്മൾ ഓർത്തോണം, ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. ചിലപ്പോൾ നമുക്ക് നല്ല സമൃദ്ധിയിൽ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ജീവിതത്തില് ദൈവം എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ തരുമ്പോ, കുറെ നാള് കഴിഞ്ഞ് കഴിയുമ്പോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഇത്രത്തോളം എത്തിച്ച ദൈവത്തേക്ക് ഞാൻ അങ്ങോട്ട് മറന്നുപോകും. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ജോലി കിട്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുഞ്ഞുണ്ടായി, വീടില്ലാതെ ഒരു വീട് കിട്ടി, കുടുംബത്തിലെ കലഹമായിരുന്നു, കലഹം മാറി, പിന്നെ ആഘോഷങ്ങളുടെ ആരവങ്ങളുടെ വിനോദങ്ങളുടെ വേളയായി. ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളിലൊക്കെ ആവേശത്തോടെ മുഴകാൻ തുടങ്ങും. ഈ ലൗകിക സന്തോഷം തേടി പലയിടങ്ങളിലേക്ക് ഓടാൻ തുടങ്ങും. ദൈവം തന്ന ജീവിതവും ദൈവം തന്ന ആത്മാവും ചിന്തയില്ലാതെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിൽ നിന്ന് ബോധപൂർവം ഞാൻ അകലും. ദൈവിക കാര്യങ്ങൾക്ക് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്നിട്ട് ലോകവും മറ്റു കാര്യങ്ങളും എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആയിട്ട് മാറും. അപ്പൊ എന്ത് സംഭവിക്കും? പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ചില തട്ട് തരും, നമുക്ക് ചില തകർച്ചകൾ അനുവദിക്കും, ചില രോഗപീഠകൾ തരും. തിരിച്ചു വാ. നിങ്ങൾ ഇത്രയും കാലം ദൈവം സമൃദ്ധിയിൽ നടത്തിയപ്പോ എന്തേ ദൈവത്തിൽ നിന്ന് അകന്നു മാറി? ദൈവചിന്തയില്ലാതെ ദൈവോർമ്മയില്ലാതെ ജീവിക്കുന്നത് എന്താ? ഒരു ദൈവ പൈതലാണ് ഞാനെന്നുള്ള ചിന്തയില്ലാതെ ഓർമ്മയില്ലാതെ മുന്നോട്ട് പോണത് എന്താ? നിന്റെ ജീവിതം കണ്ട് എത്ര പേരാ ദൈവത്തിൽ നിന്ന് അകന്നു പോകണേ? മറ്റുള്ളവരെ കൂടി തമരണ് അകറ്റുന്ന ഒരു സോഴ്സ് ആയിട്ട് നീ മാറാണോ? പ്രിയ കുഞ്ഞെ, ജീവിതത്തെ ഒന്ന് വിലയിരുത്തിയ തമ്പുരാന്റെ മുമ്പില്, എന്നിട്ടൊന്ന് തിരിച്ചു നടക്ക്. ഇന്ന് തകർന്ന് തരിപ്പണായിട്ട് ഇരിക്കുകയല്ലേ? ജീവിതം നിരാശയിൽ പെട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയായാലും നമ്മളിങ്ങനെ ഇരിക്കുകയാണല്ലോ, ഒന്ന് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യും. എന്നിട്ട് ദൈവത്തിൽ നിന്ന് അകലാൻ ഞാൻ എന്തുമാത്രം തീഷ്ണത കാണിച്ചോ, അത്രയും അതിന്റെ ഇരട്ടി തീഷ്ണതയോടെ, 10 തീഷ്ണതയോടെ തിരിച്ചു വാ. എന്നിട്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇത്രയും നാളം ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നെങ്കില്, ഇനി ആത്മാവിനെ സുഖിപ്പിക്കാൻ, ആത്മാവിൽ ഒരു സമാധാനം ഉണ്ടാവാൻ, എന്റെ ഉള്ളിലുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. മനുഷ്യപ്രീതി അന്വേഷിച്ച് നടന്നെങ്കിൽ ഇനി മുതൽ ദൈവപ്രീതി കിട്ടാൻ വേണ്ടി ഒന്ന് ശത്തു പണിയെടുക്കുക. രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന മുടക്കാതിരിക്കുക. പരിശുദ്ധ കുർബാനയ്ക്ക് ഡെയിലി പോയിക്കൊണ്ടിരുന്നവനാ നീ. നിനക്ക് തിരക്കേറിയപ്പോ ദൈവം വേണ്ട, പരിശുദ്ധ കുർബാനയും വേണ്ട, കൂദാശം വേണ്ട, ഒന്നും വേണ്ട. കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാൻ നേരില്ല, ബിസിയാണ്, ഫുൾ ടൈം ഫോണില്ല. വീട്ടിൽ വന്ന ജീവിത പങ്കാളിയോടോ മറ്റുള്ളവരോടോ സംസാരിക്കാൻ പോലും നേരില്ല, പ്ലാനിങ് ആണ്. പ്രിയ സഹോദരങ്ങൾ, എങ്ങോട്ടായി ഓട്ടം? എന്താ തിരക്ക്? സൃഷ്ടാവിനെ സൃഷ്ടിച്ച ദൈവത്തിന് കൊടുക്കാൻ നിന്റെ കയ്യിൽ സമയമില്ലാണ്ടായി. ഇപ്പൊ എന്തുണ്ടായി? നിന്റെ തലയും കൊണ്ട് നീ പ്ലാൻ ചെയ്ത സകലതും തകർന്ന് തരിപ്പണായി കൊണ്ടിരിക്കുക. ഒന്നും നേർഗതിയിൽ പോണില്ല, വേറെ ഒന്നല്ല, ദൈവ വിചാരം നിന്നിൽ നിന്ന് അറ്റുപോയി, നിന്റെ കുടുംബത്തിൽ നിന്ന് അറ്റുപോയി. കൊറേ ആർഭാടോ ആഘോഷവും ട്രിപ്പും ആയിട്ട് ജീവിതം ഇങ്ങനെ നടക്കണ്, സ്വയം നശിക്കുക, മറ്റുള്ളവരെ നശിപ്പിക്കുക. എന്തുണ്ടായി? നിത്യനരകത്തിലേക്ക് കുറെ പേരെ കൂട്ടുകൂടി ചേർക്കാൻ പറ്റി. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ സാക്ഷ്യം, സാക്ഷി ജീവിതം. തിരിച്ചു നടക്കാം നമുക്ക് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയാം. ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ വെച്ചിട്ട് സുബോധം ഉണ്ടായോണം, തിരിച്ചറിയണം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഞാനാണ് വഴി തെറ്റി മാറിയത്, ദൈവത്തിന്റെ കൈവിട്ട് കുതറി ഓടിയത്. അവിടെ അപകടം ഉണ്ടെന്ന് സിഗ്നല് കിട്ടിയിട്ടും പലരെന്നെ ഉപദേശിച്ചായിരുന്നു, അതൊന്നും വകവെക്കാണ്ട് ഞാൻ ഈ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി ജഡത്തിന്റെ പിന്നാലോടി. പ്രിയ സഹോദരങ്ങളെ, നീ എന്തൊക്കെ ചെളിക്കുണ്ടിലായാലും കുഞ്ഞെ, തമ്പുരാന് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല, ആ ദൈവത്തിന് നിന്നെ തനിച്ചാക്കാൻ പറ്റില്ല. നീ ദൈവത്തിന്റെ കുഞ്ഞല്ലേ, ഒന്ന് തിരിച്ചു നടന്നേ. നിന്നെ കാത്തിരിപ്പുണ്ട് ദൈവം.
നീ ഒന്ന് തിരിച്ചു വരാൻ റെഡിയായ, നിന്നെ സ്വീകരിക്കാൻ കർത്താവ് റെഡിയാണ്. ഇന്നത്തെ ദിവസമെങ്കിലും ദൈവത്തിന്റെ മുമ്പിലിരുന്ന് ജീവിതത്തെ ഒന്ന് നോക്കിക്കാണാൻ നമുക്ക് സാധിക്കട്ടെ. എന്റെ വഴികളിൽ എവിടെയെങ്കിലും ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയോ? എവിടെ വെച്ചാ ഞാൻ ദൈവത്തിന്റെ കൈവിട്ട് ഓടിത്തുടങ്ങിയേ? എനിക്ക് പണ്ടുണ്ടായിരുന്ന തീക്ഷ്ണത ഇന്നില്ലല്ലോ. ഇന്നെനിക്ക് ദൈവമൊന്നും വേണ്ടാണ്ടായോ? അതാണോ എന്റെ തകർച്ചകളുടെ കാരണം? അതാണോ എന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു മ്ലാനത, വിഷാദം, പരാജയങ്ങൾ മാത്രം, പ്രശ്നങ്ങൾ കുന്നുകൂടുന്നു? തിരിച്ചറിയാം, നീ തിരിച്ചു വരാൻ റെഡിയായ, നിന്റെ മേൽ അനർത്ഥങ്ങൾ വരുത്തിയ ദൈവം തന്നെ നിനക്ക് രക്ഷയും നിത്യാനന്ദവും തരും, എല്ലാം തിരിച്ചു തരും. അതുകൊണ്ട് തിരിച്ചു നടക്കാം ദൈവത്തിലേക്ക്, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കാകട്ടെ.